ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു റെക്കമെൻഡ് വീഡിയോനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരുന്നത് ഡോഗ്സിലെ ഡാൻഡ്രഫ് കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോൾ നമുക്കത് ആദ്യം അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്ന പ്രശ്നം ഡോഗ്സിൽ പൊതുവെ വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങളത് കാര്യമാക്കാണ്ട് വിടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കുള്ളതുപോലെ തന്നെ അവർക്കും ഇച്ചിങ് ഉണ്ടാവും. അപ്പോൾ ചൊറിയുമ്പോഴത്തേക്കും അവരുടെ നഖം കൊണ്ടിട്ട് സ്കിന്നൊക്കെ പൊളിയാം, ആ ഭാഗത്തുള്ള ഹെയറൊക്കെ പോവാം, അതല്ലാണ്ട് ഈ മുറിയുന്ന ഭാഗങ്ങളിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാം. സോ ഡാൻഡ്രഫിനെ നമ്മൾ അങ്ങനെ ഒരു ചെറിയ കാര്യമായിട്ട് കളയരുത്, നമ്മൾ അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് ആദ്യം പറ്റുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് അവരെ ഗ്രൂം ചെയ്യിക്കുന്നില്ല എന്നുള്ളതാണ്. അതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നല്ല മുടി, നല്ല രീതിക്ക് ഫറുള്ള ഡോഗ്സിലാണെങ്കിൽ നമ്മൾ ഡെയിലി കോതി കൊടുത്തില്ലെങ്കിൽ നല്ലോണം അതിങ്ങനെ കെട്ടുപിടിക്കും. കെട്ടുപിടിച്ചാൽ ഉള്ളിൽ അവരുടെ സ്കിൻ ഉണ്ടല്ലോ, സ്കിന്ന് ബ്രീത്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇച്ച് ചെയ്യുന്നത് കാണുമ്പോഴായിരിക്കും നമ്മൾ നോക്കുന്നത് സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. അപ്പോഴത്തേക്ക് നല്ല രീതിക്ക് കൂടിയിട്ടുണ്ടാവും. ഓക്കെ, ഡെയിലി ഒന്ന് രണ്ട് തവണയൊക്കെ കോതി കൊടുക്കുന്നത് നല്ലതായിരിക്കും. രണ്ട് തവണ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും, അതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറഞ്ഞ പക്ഷം രണ്ട് ദിവസം ഒരിക്കലെങ്കിലും മുടി ഒന്ന് കോതി കൊടുക്കണം. ശരി, ഫറുള്ള ഡോഗ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡെയിലി കോതണം. അപ്പോൾ നമ്മൾ ഡെയിലി ഇങ്ങനെ കോതി കൊടുക്കുമ്പോൾ തന്നെ അവരുടെ സ്കിന്നിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും സ്കിന്നിൽ വരുന്ന ഇൻഫെക്ഷൻസ്, അലർജി പോലത്തെ കാര്യങ്ങളൊക്കെ ഒരുവിധം നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനും പറ്റും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവരെ കുളിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആണ്. അത് അവരുടെ സ്കിന്നിന് സ്യൂട്ട് ആകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ എപ്പോഴും ഒരു സാമ്പിൾ പാക്കറ്റ് വാങ്ങാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ സാമ്പിൾ ബോട്ടിലായിട്ട് വാങ്ങാനായിട്ട് നോക്കുക. അതാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഡോഗിന് യൂസ് ചെയ്തിട്ട് അത് ശരിയാകുന്നില്ല, അവരുടെ സ്കിന്നിന് സെറ്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വാങ്ങാനായിട്ട് ഈസി ആയിരിക്കും. നമുക്കും നഷ്ടമാകത്തില്ല, അത് അവർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയിട്ട് ഇനി മാറ്റണമല്ലോ, ഇത്രയും കാശ് കൊടുത്ത് വാങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അവർക്കും പ്രശ്നമാണ്, പിന്നെ നമുക്കും അത് ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള കാശ് വേറെ ചിലവാക്കേണ്ടി വരും. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് എപ്പോഴും സാമ്പിൾ ബോട്ടിൽ വാങ്ങിയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഡിറ്റർജൻറ്റ് കുറവായിട്ടുള്ള ഷാംപൂസ് ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഷാംപൂ പതയുന്ന രീതി കാണുമ്പോൾ നമുക്കറിയാം, നല്ലോണം പതയുകയാണെങ്കിൽ നല്ല രീതിക്ക് ഡിറ്റർജൻറ്റ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ സ്കിൻ ഡ്രൈയിങ് ഉണ്ടാവാം, ഇതുപോലത്തെ ഇൻഫെക്ഷൻസും അതുപോലെ തന്നെ ഈ ഡാൻഡ്രഫൊക്കെ ഉണ്ടാവാം. അപ്പോൾ അത് നോക്കിയിട്ട് യൂസ് ചെയ്യുക. പിന്നെ ചിലർ കണ്ടീഷണർ യൂസ് ചെയ്യും ഡോഗ്സിന്, പിന്നെ എന്താണ് ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. ഇതൊക്കെ തന്നെ നിങ്ങളുടെ ഡോഗിൻ്റെ സ്കിന്നിന് ഓക്കെ ആണോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. ഇനി കുളിപ്പിച്ച് കഴിഞ്ഞിട്ടാണേലും നല്ല രീതിക്ക് ഡ്രൈ ചെയ്തെടുക്കണം. നല്ല ഫറുള്ള ഡോഗ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ മുടിയുടെ ഉള്ളിലൊക്കെ ആ സ്കിന്നിൻ്റെ പോർഷൻ ഡ്രൈ ആയിട്ട് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് ഡ്രൈ ആകുന്നുണ്ടോ എന്ന് നോക്കണം. ഡ്രൈ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ആ സ്കിന്നിലുള്ള ആ ഫറിൻ്റെ ഇടയ്ക്കൊക്കെ മോയ്സ്ചർ റീറ്റെയിൻ ചെയ്ത് നിന്നിട്ട് ഇതുപോലത്തെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാം. ഇനി ഞാൻ ഈ എന്താണ് എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, ബാത്തിങ്ങിൻ്റെ സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വീഡിയോസ് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കിൻ ഇൻഫെക്ഷൻസിനെ കുറിച്ചിട്ടും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡാൻഡ്രഫിനെ കുറിച്ചിട്ട് മാത്രമല്ല, അതിനുള്ളിൽ ഡോഗ്സിന് വരാവുന്ന എന്തൊക്കെ സ്കിൻ ഇൻഫെക്ഷൻസ് ഉണ്ട്, അതിന് എന്തൊക്കെ കെയർ ആണ് കൊടുക്കേണ്ടതെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഐ കാർഡായിട്ടും കൊടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ നോക്കിയാലും കാണാൻ പറ്റും. സോ അതൊക്കെ നോക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, പലരും ഹെയർ ഡ്രയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഡോഗ്സിൽ. അപ്പം അത് പെറ്റ്സിനായിട്ടുള്ളത് നോക്കിയിട്ട് വാങ്ങുക, അല്ലെങ്കിൽ അതിൻ്റെ ഹീറ്റ് വളരെ കൂടുതലായിരിക്കും. അങ്ങനെ ആകുന്ന സമയത്ത് ഇവർക്ക് സ്കിന്നിൽ ഈ ഡ്രൈയിങ് വീണ്ടും ഉണ്ടാവാം. ഡാൻഡ്രഫ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. ഹെയർ ഡ്രയർ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വിൻ്റർ സമയത്തും ഇവർക്ക് ഈ സ്കിന്നിൽ ഡ്രൈയിങ് ഉണ്ടാവും. അപ്പോൾ അത് മാറ്റാനായിട്ട് ഞങ്ങളിവിടെ ചെയ്യുന്നത് ഒന്ന് രണ്ട് ഡ്രോപ്പ് വെളിച്ചെണ്ണ എടുത്തിട്ട് മുത്തുമണിക്ക് ജസ്റ്റ് ഒന്ന് മുടിയുടെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. അത് ഒന്ന് രണ്ട് പ്രാവശ്യം കോമ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഉള്ളിൽ സ്കിന്നിന് മുകളിലൊക്കെ ആവശ്യത്തിനുള്ളതായിട്ടുണ്ടാവും. ആ രണ്ട് ഡ്രോപ്പിൽ കൂടുതൽ എടുക്കരുത്, അവരുടെ മുടിയിൽ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുകയും ഇവർ എവിടെയെങ്കിലുമൊക്കെ കളിക്കാൻ പോകുമ്പോഴത്തേക്ക് അവിടുത്തെ ഡേർട്ടും എല്ലാം കൂടെ ചേർന്നിട്ട് ഈ മുടിയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് മേറ്റഡ് ആയിട്ട് തോന്നുകയൊക്കെ ചെയ്യും. സോ അത് ചെയ്യാണ്ടിരിക്കുക. രണ്ട് ഡ്രോപ്പിൽ കൂടുതൽ എടുക്കേണ്ട, ഈ കുഞ്ഞു ബ്രീഡിനാണെങ്കിൽ അത്രയൊക്കെ മതിയാകും. ഇച്ചിരി വലിയൊരു ഡോഗ് ആണെന്ന് മൂന്ന് നാല് ഡ്രോപ്പ് മാക്സിമം അത്രയും മതിയാകും. സോ അത് ഡ്രൈയിങ് കുറച്ചൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കും. ഇതല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കുഞ്ഞു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ തണുപ്പ് സമയത്ത് നമ്മുടെ റൂമിലും നമ്മുടെ ചുറ്റുപാടിലൊക്കെ ഉള്ള ഈ ഹ്യൂമിഡിറ്റി കുറയും. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടറിൻ്റെ കണ്ടൻറ്റ് കുറയും. ഇത് കാരണമാണ് ഈ ഡ്രൈയിങ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് മാറ്റാനായിട്ട് നിങ്ങൾ വീടിനുള്ളിൽ വളർത്തുന്ന ഡോഗ്സിന് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. കുഞ്ഞു റൂമുകളിലൊക്കെ ആയിട്ട് നിങ്ങൾ വീടിനുള്ളിൽ നിർത്തുന്ന ഡോഗ്സിന് ഇതൊന്ന് ശ്രമിച്ചു നോക്കാം. വേപ്പറൈസർ ഉണ്ടല്ലോ, നമ്മൾ ആവി പിടിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന സാധനത്തിൽ ഇച്ചിരി വെള്ളം വെച്ചിട്ട് അത് വെറുതെ ഒന്ന് ഓൺ ചെയ്ത് വിടുക റൂമിനുള്ളിൽ.
അപ്പോഴത്തേക്ക് നല്ല രീതിക്ക് ഈ വേപ്പർ കാരണം തന്നെ ആ റൂമിലെ ഹ്യൂമിഡിറ്റി കൂടും. ഇത് കാരണം നമുക്ക് ഈ സ്കിൻ ഡ്രൈയിങ് ഒക്കെ ഒരുവിധം അവോയ്ഡ് ചെയ്ത് നിർത്താൻ പറ്റും. ഇത് വലിയ റൂമുകളിൽ നടക്കുന്ന കാര്യമല്ല, വീടിന് പുറത്ത് നടക്കുന്ന കാര്യമല്ല, വീടിനുള്ളിലായിരിക്കണം. കുഞ്ഞു റൂമുകളിലൊക്കെ ആണെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കാരണം നമുക്ക് ആ റൂമിലുള്ള ഹ്യൂമിഡിറ്റി ഒന്ന് കൂട്ടിയെടുക്കാനായിട്ട് പറ്റും. സോ ഇതൊന്ന് ശ്രമിച്ചു നോക്കുക. ഇത് വളരെ ഭയങ്കര വല്ലാത്തൊരു വിന്ററാണ്, വല്ലാത്ത രീതിക്ക് ഡ്രൈയിങ് ആകുന്നു എന്നുണ്ടെങ്കിൽ മാത്രം ശ്രമിച്ചാൽ മതി, അല്ലെങ്കിൽ ഇത്രയുമൊന്നും ആവശ്യം വരത്തില്ല. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ല ഫുഡ് അത് നമ്മൾ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിലും അത് അവരുടെ സ്കിന്നിലും ഹെയറിലും ഒക്കെ കാണാൻ പറ്റും. നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അവർ ഡോഗ് ഫുഡിൽ മാത്രമായിട്ട് ഒതുക്കാൻ പറ്റത്തില്ല. അവർക്ക് ആവശ്യമുള്ള എല്ലാ വിറ്റമിൻസും മിനറൽസും ഫാറ്റി ആസിഡും ഒക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അതിനെക്കുറിച്ചിട്ടും രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ കൊടുക്കാം എന്തൊക്കെ കൊടുക്കാൻ പാടില്ല ഇങ്ങനെ. പിന്നെ ഒരു ക്യൂ ആൻഡ് ടി ഉണ്ട്, ഇതൊക്കെ തന്നെ നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ അതിനുള്ളിൽ തന്നെ മാറും. സോ അതൊക്കെ നോക്കിയിട്ട് ഫുഡ് നിങ്ങൾ നോക്കിയിട്ട് കൊടുക്കുക. ഇനി ഇങ്ങനെ സ്കിൻ ഡ്രൈ ആകാനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് വരാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഡോഗ് ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്കിന്ന് ഡ്രൈ ആകാം, അതുപോലെ തന്നെ ഡാൻഡ്രഫ് പോലുള്ള ഇഷ്യൂസൊക്കെ വരാം. അപ്പോൾ പ്രോപ്പറായിട്ട് അവർ വെള്ളം കുടിക്കുന്നുണ്ടോ നോക്കുക. കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ കണ്ടുപിടിക്കുക, അത് കുടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതൊക്കെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി എന്നിട്ടും വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല, നല്ല രീതിക്ക് ഡാൻഡ്രഫ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു വെറ്റിനറി ഡോക്ടറെ കൊണ്ടുപോയിട്ട് കാണിക്കുക. എന്താണ് പ്രശ്നം എന്നുള്ളത് നോക്കിയിട്ട് ലോഷനോ ഷാമ്പുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ തരും. അപ്പോൾ അത് ഡോക്ടറെ റെക്കമെൻഡേഷനിൽ മാത്രം യൂസ് ചെയ്യുക, അതല്ലാണ്ട് നിങ്ങൾ തന്നെ ഒരു ഷോപ്പിൽ പോയിട്ട് വാങ്ങിയിട്ട് യൂസ് ചെയ്യാണ്ടിരിക്കുക. ഇനി എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് ഉണ്ട്, ഞാൻ വെറ്റിനറി ഡോക്ടറാണോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അല്ല, ഞാൻ വെറ്റിനറി ഡോക്ടറല്ല, ഞാൻ ഡെൻറ്റിസ്റ്റാണ്. അപ്പോൾ ഞാൻ മുത്തുമണിയെ 3 വർഷം ഇങ്ങനെ വളർത്തിയതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ഡോഗിനെങ്കിൽ ഉറപ്പായിട്ടും ഒരു വെറ്റിനറി ഡോക്ടറെ കൊണ്ടുപോയിട്ട് കാണിക്കാം. സോ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ.